നമസ്കാരം. കഴിഞ്ഞ ഒപിയിലെ ഒരു പേഷ്യൻ്റ് വന്ന് പറഞ്ഞു, ഡോക്ടറെ മലം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ള വേദനയാണ്. ആദ്യമൊക്കെ ചെറിയ പുകച്ചിൽ നീറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കുറച്ച് സമയത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറേ സമയത്തേക്ക് 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കഠിനമായിട്ടുള്ള വേദനയാണ്. വേദന കൊണ്ട് നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറടുത്ത് വന്നതെന്ന് പറഞ്ഞു ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങൾ, അതായത് നമ്മുടെ മലാശയത്തിൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വരുന്ന എന്ത് അസുഖങ്ങളായാലും പല ആളുകളും ഇത് പുറത്ത് പറയാൻ മടിയായിരിക്കും. പലപ്പോഴും ഇത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാനും അതിന് ചികിത്സ എടുക്കാനും മടിയായിരിക്കും. ഇങ്ങനെ മടി കാരണം ഇത് കൂടുതൽ സമയം നമ്മൾ വേദനയൊക്കെ സഹിച്ച് കൂടുതലാവുന്ന സമയത്ത് മാത്രമേ ഇത് ഡോക്ടറെ കാണിക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും ആളുകൾ ഇത് പുറത്ത് കാണിക്കാത്തതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് സർജറി ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു പേടിയായിരിക്കും. ഇത് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള രോഗങ്ങൾ നമുക്ക് സർജറി ഇല്ലാതെ എങ്ങനെ പരിഹരിക്കാം, നമുക്കത് ചികിത്സയിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഫിഷർ പോലെയുള്ള രോഗങ്ങൾ, പൈൽസ് പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ വീട്ടിൽ വെച്ചിട്ട് നമുക്കത് താൽക്കാലികമായിട്ട് പരിഹരിക്കാം, അതിൻ്റെ ചികിത്സ സർജറി ഇല്ലാതെ എങ്ങനെയാണ് എന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമുക്കറിയാം മലദ്വാരത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, അതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും പല ആളുകൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അതായത് മലം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലം പോകുന്ന സമയത്ത് കഠിനമായിട്ടുള്ള വേദന, ഇതാണ് നമുക്ക് ഫിഷറിന് വരുന്ന, അതായത് മലദ്വാരത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾക്ക് വരുന്ന പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല. ഇത് ഫിഷർ രോഗം കൊണ്ടാണെന്ന് പലരും വിചാരിക്കും, അതല്ലെങ്കിൽ പൈൽസ് ആണെന്ന് വിചാരിക്കും, ഫിസ്റ്റുലയാണെന്ന് വിചാരിക്കും, എന്തുകൊണ്ടാണെന്നത് പലർക്കും അറിയില്ല. അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്ന നമ്മൾ ആ ഭാഗം പരിശോധിക്കുമ്പോഴായിരിക്കും ഇത് മലദ്വാരത്തിലുണ്ടാകുന്ന വിള്ളലുകൾ അല്ലെങ്കിൽ ഫിഷർ രോഗം കൊണ്ടാണ് ഈ വേദന വരുന്നതെന്ന് മനസ്സിലാവുന്നത്. പലപ്പോഴും ആളുകൾ പറയാം ഇത് പൈൽസ് കൊണ്ടാണ്, ഡോക്ടർ എനിക്ക് പൈൽസ് ആണെന്ന് തോന്നുന്നു, മലം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനയാണ്, പുകച്ചിലാണെന്ന് പറയാറുണ്ട്. എന്നാൽ നമുക്ക് മലദ്വാരത്തിലുണ്ടാകുന്ന ഈ വേദന മിക്ക ആളുകളിലും വരുന്നത് നമുക്ക് മലദ്വാരത്തിലുണ്ടാകുന്ന ഈ ഫിഷർ രോഗം കൊണ്ടാണ്. ഫിഷർ അറിയുന്നത് വിള്ളലുകൾ വരുന്നത്, കൂടുതലായിട്ടും വിള്ളലുകൾ വരുന്നത് നമ്മുടെ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ, അതായത് മലം പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളിൽ, സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമുള്ള ആളുകളിലാണ് ഈ ഫിഷർ രോഗം പ്രധാനമായിട്ട് കണ്ടുവരുന്നത്. പലപ്പോഴും ഈ വേദന കാരണം നമുക്കൊരു ഇഷ്ട ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാൻ പോലും പേടിയായിരിക്കും. ഇങ്ങനെയുള്ള പല ആവശ്യങ്ങളും നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് വരാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര രോഗങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഫിഷർ രോഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു വിള്ളലുകൾ വരുന്നതാണ്. സ്ത്രീകളിൽ കൂടുതലായിട്ടും ഈ വിള്ളലുകൾ വരുന്നത് ഈ പ്രഗ്നൻസി സമയത്തും അതുപോലെ ഡെലിവറി സമയത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം പ്രഗ്നൻസി സമയത്ത് മിക്ക സ്ത്രീകളിലും കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകും. കാരണം അവർ വയറിങ്ങനെ വീർത്തിരിക്കുന്ന സമയത്ത് അവർക്ക് വെള്ളം കുടിക്കാൻ മടിയായിരിക്കും, അതല്ലെങ്കിൽ ഈ കുട്ടിയുടെ പ്രഷർ കാരണം മലം കറക്റ്റായിട്ട് പോവില്ല. ഇങ്ങനെ കൂടുതലായിട്ട് പ്രഷറൊക്കെ കൊടുക്കുന്ന സമയത്ത് മലദ്വാരത്തിൻ്റെ ഭാഗം പൊട്ടിയിട്ട് വിള്ളലുകൾ വരും. അതല്ലെങ്കിൽ നമ്മൾ ഡെലിവറിയുടെ സമയത്ത് സ്ത്രീകൾ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുന്ന സമയത്തും മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ട് വിള്ളലുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ത്രീകളിലും കൂടുതലായിട്ടും വരുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ്. എന്നാൽ പുരുഷന്മാരിൽ വരുന്നത് കൂടുതലായിട്ട് ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ്. ഇപ്പോൾ നമുക്കറിയാം കൂടുതലായിട്ടും ഈ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ശീലമുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട്. കുറേ ടൈം ടോയ്ലറ്റിൽ ഇരിക്കും, അവരുടെ ഫോണ് ആദ്യമൊക്കെ പത്രമായിരുന്നു ടോയ്ലറ്റിൽ ഇരുന്നിട്ട് വായിക്കാറുള്ളത്. ഇപ്പോൾ കൂടുതലും സമയം നമ്മൾ ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോണിലൊക്കെ ഈ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടൈം പോകുന്നത് അറിയേ ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ ഒരേ പൊസിഷനിൽ ഇരിക്കും, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫിഷർ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള തടിപ്പുകൾ, നമുക്ക് മലദ്വാരത്തിൻ്റെ ഉള്ളിൽ തടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് തള്ളി വരാനും പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്.
മിക്ക ആളുകളും പലപ്പോഴും അവർക്ക് ജോലിയുടെ ഭാഗമായിട്ട് പോകാനുള്ള ടെൻഡൻസി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ പോകണമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ എല്ലാ ദിവസവും ഒരു ടൈമിൽ പോയിരിക്കും. എന്നിട്ട് കുറേ ടൈം വെയിറ്റ് ചെയ്ത് കുറേ പ്രഷറൊക്കെ കൊടുത്തിട്ടായിരിക്കും മലം പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം കൂടുതൽ പ്രഷർ കൊടുക്കുകയും കൂടുതൽ സമയം ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഫിഷർ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മലം പോകണമെന്നുള്ള ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ മാത്രം ബാത്റൂമിൽ പോയിട്ടിരിക്കുക, അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ നിന്ന് പോരുകയും ചെയ്യുക. അപ്പോൾ ഇത്തരം ടോയ്ലറ്റ് ശീലങ്ങളും അതുപോലെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും നമുക്ക് ഫിഷർ രോഗം വരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഭക്ഷണ രീതി. പലപ്പോഴും ആളുകൾ നമ്മുടെ ഒരു ബിസി ലൈഫിൽ പലപ്പോഴും രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യും, അതല്ലെങ്കിൽ ഉച്ചഭക്ഷണം ഇല്ലാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ രാത്രിയിൽ ഭക്ഷണം കഴിക്കാത്ത ആളുകളുണ്ട്. ഇപ്പോൾ രാവിലെ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കഴിക്കുന്നത് ഉച്ചക്കായിരിക്കും, ഉച്ചക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കും, പിന്നെ രാത്രിയിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ദഹനങ്ങളോ ഇതൊക്കെ നടക്കില്ല. അത് നമുക്ക് അസിഡിറ്റിയുടെ പ്രശ്നങ്ങളും ദഹന പ്രശ്നങ്ങളും വയറിൽ പുണ്ണ് അൾസർ പോലെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മലബന്ധം പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുകയും അത് നമുക്ക് ഫിഷർ രോഗം വരികയും ചെയ്യും. അപ്പോൾ ഭക്ഷണത്തിൽ മറ്റു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതലായിട്ടും നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാത്ത ആളുകളിൽ ഇതുപോലെ ഫിഷർ രോഗം കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലും ഫിഷർ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി പലപ്പോഴും കുട്ടികളിൽ ഫിഷർ രോഗം കണ്ടുവരുന്നുണ്ട്. പല അമ്മമാരും വന്നിട്ട് ഒ പിയിൽ വന്നിട്ട് പറയാണ്, ഡോക്ടർ കുട്ടി ഭയങ്കര കരച്ചിലാണ്, മലം പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കരച്ചിൽ തുടങ്ങും, ബാത്റൂമിൽ പോയി ഇരിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. ഈ കുട്ടികളിൽ പലപ്പോഴും അവർക്ക് ബാത്റൂമിൽ പോകാനൊരു മടിയായിരിക്കും. കൂടുതലും അവർ ഈ കളിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ എന്തെങ്കിലും ടി വി ഒക്കെ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും കാണുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി വരിക. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവർക്ക് ഭയങ്കര മടിയായിരിക്കും പോകാൻ. ആ സമയത്ത് പിടിച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ മലം കൂടുതൽ ടൈം പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് വെള്ളം വലിച്ചെടുക്കുകയും അത് ഒന്നുകൂടെ ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് പോകണം തോന്നുന്ന സമയത്ത്, കുട്ടികൾക്ക് അങ്ങനെ തോന്നുന്ന സമയത്ത് പോയിരുന്നാലും മലം നല്ല കട്ടിയിലായിരിക്കും വരിക. ഇങ്ങനെ കട്ടിയിൽ വരുന്ന സമയത്താണ് മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ട് മുറിവ് വന്നിട്ട് ഇവർക്ക് ഫിഷർ രോഗം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പല അമ്മമാരും പറയാറുണ്ട് അവർ ചില ബ്ലീഡിങ്ങും വരാറുണ്ട് എന്നുള്ളത്. ഇത് ഈ ഫിഷർ രോഗം കൊണ്ടാണ് മിക്ക കുട്ടികളിലും കണ്ടുവരുന്നത്. ഇനി ഫിഷർ രോഗം നമുക്ക് മറ്റ് പല അസുഖങ്ങളുടെ കൂടെയും വരാറുണ്ട്. പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് ഫിഷർ രോഗത്തിലേക്ക് നയിക്കാം. അതായത് നമുക്ക് പൈൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള ഞരമ്പുകൾ തടിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ തടിച്ച് വീർത്തിരിക്കുന്ന സമയത്ത് അതിലൂടെ മലം പോവാൻ പ്രഷർ കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ കൂടുതൽ സമയം ഇരിക്കേണ്ടി വരും. ഇങ്ങനെ കൂടുതൽ പ്രഷറൊക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ പൊട്ടിയിട്ട് മുറിവ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈൽസ് പോലെ അസുഖങ്ങൾ വരാം. അതുപോലെ ഫിസ്റ്റുലയുള്ള സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകളിലൊക്കെയാണ് ഫിസ്റ്റുല വരാനുള്ള സാധ്യത. അതുപോലെ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലും ഫിസ്റ്റുല വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പൈൽസ് ഫിഷർ പോലെയുള്ള അസുഖങ്ങളും കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലാണ് കൂടുതലായിട്ട് വരുന്നത്. കാരണം കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് രക്തോട്ടം കുറവായിരിക്കും. ഇങ്ങനെ രക്തോട്ടം കുറവ് ആവുന്ന സമയത്ത് അവർ രക്തം കൂടുതലായിട്ട് ഈ ഞരമ്പുകളിൽ രക്തക്കുഴലുകളിൽ കെട്ടിക്കിടക്കുകയും ഇത് വീർത്ത് വരികയും അങ്ങനെയാണ് പൈൽസ് പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. ഇനി ഇതുപോലെ മലം പോയി കഴിഞ്ഞാൽ വേദന പല ആളുകളും പറയാറുണ്ട്. അപ്പം ഈ വേദനയുടെ കൂടെ തന്നെ ഈ ഫിഷർ രോഗത്തിൽ മറ്റ് പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അതിലൊന്നാണ് ബ്ലീഡിങ് എന്ന് പറയുന്നത്. നമുക്ക് പൈൽസ് രോഗം പോലെ അത്ര ബ്ലീഡിങ് നന്നായിട്ട് ഉറ്റിയിട്ടൊന്നും പോയിട്ടില്ലെങ്കിലും ഫിഷർ രോഗത്തിൽ ചെറിയ ബ്ലീഡിങ് കാണിക്കാറുണ്ട്. അതായത് മലത്തിലിങ്ങനെ ചെറിയൊരു വര പോലെയൊക്കെ ബ്ലീഡിങ് കാണുന്നത് ഫിഷർ രോഗം കൊണ്ടാണ്. പലപ്പോഴും ബ്ലീഡിങ് വരുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ഡോക്ടറെ ഇത് പൈൽസ് ആണോ എന്ന് വിചാരിക്കാറുണ്ട്. എന്നാൽ പൈൽസ് എന്ന് പറയുന്നത് കൂടുതൽ നല്ല ചീറ്റി പോകാറുണ്ട്. ബ്ലീഡിങ് വരുന്ന സമയത്ത് നല്ല ചീറ്റി പോകാറുണ്ട്. ഇത് ഫിഷർ രോഗത്തിലാകുമ്പോൾ ചെറിയ ബ്ലീഡിങ് മാത്രമേ കാണാറുള്ളൂ. മിക്ക ആളുകളിലും അങ്ങനെയാണ് വരാറുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോകണം തോന്നും. കത്തി കൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടൊക്കെ വരിഞ്ഞ പോലെയുള്ള വേദനയായിരിക്കും. മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരാം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ഫിഷർ രോഗത്തിൽ ഇതിൻ്റെ കൂടെ തന്നെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പല ആളുകളും തെറ്റിദ്ധരിക്കും ഇത് പൈൽസ് ആണോ എന്നുള്ളത് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പൈൽസ് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഞരമ്പുകൾ തടിക്കുന്നതാണ്. പൈൽസ് നിറഞ്ഞത് പല സ്റ്റേജസിൽ വരാം. അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചെറിയ തടിപ്പുകൾ ഉണ്ടാവും. അത് തന്നെ ഉള്ളിലോട്ട് നമുക്ക് മലം പോകുന്ന സമയത്ത് പുറത്തേക്ക് ജസ്റ്റ് തള്ളി വരും, പിന്നെ ഉള്ളിലോട്ട് തന്നെ കയറി പോവുകയും ചെയ്യും. എന്നാൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് തള്ളി വരുന്ന തടിപ്പുകൾ കൈകൊണ്ട് ഉള്ളിലോട്ട് ആക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും.
അത് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് പുറത്തേക്ക് തള്ളി വന്ന് അത് പൂർണ്ണമായിട്ട് ഉള്ളിലോട്ട് പോവാത്തൊരവസ്ഥയാണ് നമ്മൾ തേർഡ് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ പലപ്പോഴും പൈൽസ് പോലെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിഷർ പോലെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു ടെൻഷനാണ്, ഇത് സർജറി ചെയ്യേണ്ടി വരുമോ. പല ആളുകളും ഇത് സർജറി ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചികിത്സ എടുക്കാതെ മടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റേജും അതുപോലെ സെക്കൻഡ് സ്റ്റേജ്, അതായത് പൈൽസിൻ്റെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഒക്കെ ആണെങ്കിൽ നമുക്കത് സർജറി ഇല്ലാതെ നമുക്ക് നമ്മുടെ ചികിത്സയിലൂടെ തന്നെ അത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെയാണ് ഫിഷർ രോഗം. ഫിഷർ രോഗം എന്നുള്ളത് നമുക്ക് സർജറിയുടെ ആവശ്യമില്ല. അതിലും നമ്മൾ ചികിത്സ കൊടുത്തിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഇത് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ മാനസികവും ശാരീരികവുമായ കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് രോഗനിർണയവും അതുപോലെ മരുന്ന് നിർണയവും നടത്തുന്നത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് സർജറി ഇല്ലാതെ മെഡിസിനിലൂടെ തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇത്തരം ചികിത്സയുടെ കൂടെ തന്നെ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞു മലബന്ധമാണ് ഈ പൈൽസ് അതുപോലെ ഫിഷർ പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പം മലബന്ധം ഇല്ലാതെ നോക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ കൂടുതലായിട്ട് പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. നാരുകളടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഒരു 25-30 gram ഡെയിലി നമ്മൾ നാരുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ മൈദയുടെ സാധനങ്ങൾ, റിഫൈൻഡ് മൈദ കൊണ്ട് ഉണ്ടാക്കിയ പാസ്ത, നൂഡിൽസ്, അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസുകൾ, പൊറോട്ട, റൊട്ടി, ബ്രെഡ്, ഇങ്ങനെയുള്ള മൈദയുടെ സാധനങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക. മൈദ എന്ന് പറയുന്നത് തീരെ നാരുകളില്ലാത്ത ഫുഡാണ്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് മലബന്ധം വരികയും അത് ഫിഷർ രോഗത്തിലേക്കും പൈൽസ് രോഗത്തിലേക്കൊക്കെ നയിക്കുകയും ചെയ്യും. അതുപോലെ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് എണീറ്റ് റിലാക്സ് ചെയ്യുക. ഒരു 20 minutes കൂടുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മണിക്കൂറിൽ ഒരു 10 minutes ഒന്ന് എണീറ്റ് 10 minutes ഒന്ന് റിലാക്സ് ചെയ്യുക, നടന്നിട്ട് റിലാക്സ് ചെയ്യുക. അതുപോലെ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കൂടുതൽ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുടലുകളൊക്കെ കൂടുതലായിട്ട് ചലനശേഷി വരികയും ഇത് മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യായാമം നമ്മൾ ഡെയിലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 5 days വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് പുകവലി മദ്യപാന ശീലമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള ഈ പുകവലി പോലെയുള്ള ശീലങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് പൈൽസ്, ഫിഷർ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ആൽക്കഹോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളിലും. ആൽക്കഹോളൊക്കെ നമുക്ക് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് വെള്ളം വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഈ മദ്യം കഴിക്കുന്ന ആളുകളിലൊക്കെ കൂടുതലായിട്ട് മലബന്ധം വരുന്നത്. അപ്പം ഇങ്ങനെ മലബന്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൈൽസ്, ഫിഷർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ശീലങ്ങളുള്ള ആളുകളാണെങ്കിൽ അവരുടെ കൂടെ ഇങ്ങനെ മലബന്ധമൊക്കെ ഉണ്ടെങ്കിൽ ആ ശീലങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് പിന്നീട് ഭാവിയിൽ അവർക്ക് പൈൽസ്, ഫിഷർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നമ്മുടെ വയറിലുണ്ടാകുന്ന എന്തെങ്കിലും ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മലബന്ധം വരാം, അത് ഫിഷർ രോഗത്തിലേക്ക് നയിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് IBS അതുപോലെ IBD പറയുന്ന അസുഖങ്ങൾ, ഇറിറ്റബിൾ ബവൽ ഡിസീസ്. അതായത് നമ്മുടെ വൻകുടലിൽ വരുന്ന നീർക്കെട്ടാണ് അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. നമുക്ക് ഇടയ്ക്കിടക്കായിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോകാനുള്ളൊരു ടെൻഡൻസി വരും. ഇടയ്ക്കിടക്കായിട്ട് ബാത്റൂമിൽ പോവുക, അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുടനെ പോകണം തോന്നുക, നമുക്ക് പൂർണ്ണമായിട്ട് പോകാത്ത ഒരു തോന്നൽ വരും. നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും പോകണം എന്നുള്ളൊരു ടെൻഡൻസി വരും. ഇങ്ങനെ വരുന്നവരിൽ കൂടുതലും ഈ IBS അസുഖം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകളിലും ഇങ്ങനെ ഇടയ്ക്കിടക്കായിട്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞാലും ഫിഷർ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ അസുഖം എന്താണുള്ളത് മനസ്സിലാക്കി, അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി, മലബന്ധമാണെങ്കിൽ ആ മലബന്ധം ചികിത്സിച്ചിട്ട് മാറ്റിയെടുത്താൽ ഫിഷർ രോഗം മാറും. അതുപോലെ തന്നെ നമുക്ക് IBS പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ വയറിൽ പുണ്ണ്, അൾസർ പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് മലബന്ധം വരാനും അത് ഫിഷറിലോട്ട് നയിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസ്, അതായത് ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് ചികിത്സ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിഷർ രോഗം നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. ഇനി നമുക്ക് കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാം. അതായത് നമുക്ക് ഒരു വട്ടത്തിലുള്ള പാത്രത്തിൽ ഒരു അരഭാഗം ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ കല്ലുപ്പിട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദന കുറച്ച് സമയത്തേക്ക് ആശ്വാസം കിട്ടും. നമ്മൾ സിറ്റ്സ് ബാത്ത് എന്നാണ് അതിനെ പറയാറുള്ളത്. അത് പൈൽസ് അതുപോലെ ഫിഷർ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഫിസ്റ്റുല പോലെയുള്ള രോഗങ്ങൾക്കും വളരെ നല്ലതാണ്. ഫിസ്റ്റുല നമുക്കറിയാം മലദ്വാരത്തിൻ്റെ ഭാഗത്തുണ്ടാവുന്ന ചെറിയ ഹോളുകൾ, ഈ ഹോളിലൂടെ പഴുപ്പ് വരുന്ന ഒരു അവസ്ഥയാണ്.
ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴുപ്പ് പോവാനും അതിൽ വേദന കുറക്കാനും വേണ്ടിയിട്ടും സഹായിക്കാറുണ്ട്. അതുപോലെ മലബന്ധം ഒഴിവാക്കാനുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഈ ഉണക്കമുന്തിരി അതുപോലെ അത്തിപ്പഴം ഇതൊക്കെ വെറും വയറ്റിൽ കഴിക്കുന്നതും ഈ മലബന്ധം പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ചികിത്സയുടെ കൂടെ മെഡിസിൻ്റെ കൂടെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മുടെ ഡയറ്റിലും അതായത് ഭക്ഷണത്തിലും നമ്മുടെ ജീവിതശൈലിയിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സയിലൂടെ തന്നെ സർജറി ഇല്ലാതെ ഇത്തരം രോഗങ്ങൾ മാറ്റാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഈ ചികിത്സാരീതിയെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.